വന്നു 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 ഞൂന്റെ ഫോട്ടോ വേണ്ട 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 വാ ഇവിടെ നോക്കി എന്താ വരുന്നത് ആരുടെ ഫോട്ടോ വരുന്നത് ഏ ആരാണത് ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പ്രിൻ്റർ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ മൊബൈലിലെ ഫോട്ടോസ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്രിൻ്റർ കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിൽ CD ഒക്കെ ഉണ്ട്. ഇതൊക്കെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റർ എന്ന് പറയുന്നത് കാനോണിൻ്റെ പിക്സ്മ 2425S എന്ന് പറയുന്നൊരു മോഡലാണ്. നമുക്ക് ഏതായാലും നോക്കാം. ഇതിന് മൊബൈലുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു OTG കേബിൾ ആവശ്യമായിട്ടുണ്ട്. അതില്ലാത്തവരെ നമുക്ക് ലാപ്പിൽ കണക്ട് ചെയ്യാവുന്ന ലാപ്പിൻ്റെ USB പ്രിൻ്ററുമായിട്ടുള്ള ആ ഒരു കേബിള് നമ്മൾ നേരെ ഒരു OTG പോർട്ട് നിങ്ങൾക്ക് ചെറുത് മേടിക്കാനായിട്ട് കിട്ടും. ഒരു അഡാപ്റ്റർ പോലത്തെ അത് കിട്ടുകയാണെങ്കിൽ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ USB പോർട്ടിൻ്റെ പ്രിൻ്റർ കേബിളിൻ്റെ USB പോർട്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ OTG അഡാപ്റ്റർ നേരെ കണക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നേരെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റർ എന്ന് പറഞ്ഞത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ക് ഏകദേശമൊക്കെ തീരാനായിട്ടുണ്ട്. ഗാട്രേജ് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നല്ല പക്ക നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രിൻ്റ് വരില്ല. പക്ഷെ നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കണം. ഇതിന് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതേതാണെന്നുള്ളത് പറയാം. നോക്കോ പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിലൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ കാനോണിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് വൈഫൈ കണക്ഷനുള്ള പ്രിൻ്ററുകൾ മാത്രമേ സ്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വൈഫൈയുടെ ആവശ്യമില്ല. സാധാ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രിൻ്റർ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുമായിട്ട് നമ്മൾ പ്രിൻ്റർ നേരെ കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ പേപ്പർ സൈസ്, അതുപോലെ തന്നെ എത്ര കോപ്പി, 2 സൈഡാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും ഇതിലും നമുക്ക് കിട്ടും. ആവശ്യത്തിന് അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വേണ്ടത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് പ്രിൻ്റ് ലഭിക്കും. ഇത് വലിയൊരു പ്രിൻ്ററല്ല, നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രിൻ്ററാണ്. ഒരുപാട് വലിയ വില്ലയൊന്നുമില്ല. പിന്നെ ഫോട്ടോ നമ്മൾ ലാമിനേറ്റ് ചെയ്യാനും അതുപോലെ ഫ്രെയിം ചെയ്യാനൊക്കെ ആയിട്ട് പ്രിൻ്റ് എടുക്കുന്നവരാണെങ്കിൽ 8,000-10,000 രൂപയ്ക്കൊക്കെ ചെറിയ പ്രിൻ്ററുകൾ കിട്ടും, നല്ല കളർ പ്രിൻ്ററുകൾ. നമ്മുടെ പ്രിൻ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഗ്യാട്രേജ് മാറ്റാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് കളർ കുറച്ച് കുറവ്. ഇപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള പ്രിൻ്ററുകൾ, എച്ച് പിയുടെ ആയാലും ഏത് പ്രിൻ്റർ ആയാലും ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിൽ ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ കുട്ടിയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഇവിടെ വാശി. അപ്പോൾ അവളുടെയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇതാ വന്നു വന്നു വന്നു, ഓള് ഹാപ്പി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓളെന്ന് പറഞ്ഞതിനുള്ളൊക്കെ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.